ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, രസം. രസമൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം. മിക്കവാറും ആൾക്കാർ ഇപ്പോൾ രസം ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് രസം പാക്കറ്റ് വാങ്ങിയിട്ടാണ്. ഞാൻ ഒരിക്കലും അത് വാങ്ങിക്കാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കാറ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതിരിക്കും ഈ രസം. അപ്പോൾ നമുക്ക് ഈ രസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പുളി, വാളംപുളി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് കേട്ടോ. പച്ചമുളക് അരിഞ്ഞത്, ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണ്. ഒരു മൂന്നോ നാലോ ചുവന്ന മുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി അരിഞ്ഞത്. പിന്നെ ഇത് നല്ല ജീരകവും ഉലുവയും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് ഒരു സ്പൂണ്. കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ മുളക് പൊടി കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു എരിവ് വരും, ചുവന്ന മുളക് ഇടുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം എണ്ണ ആവശ്യത്തിന്, പിന്നെ കുറച്ച് കായംപൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ രസം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. പിന്നെ മെയിനായിട്ടൊരു സാധനം വേണം കേട്ടോ, കടുക്. മറന്നുപോയതാ, ക്ഷമിച്ചേരെ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉലുവയും ജീരകവും ചതച്ചത് ഇട്ട് കൊടുക്കണം. ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രസം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഗതി കേട്ടോ. ഇത് നമുക്ക് ദഹനത്തിന്, അതുപോലെ പുളിച്ച് തകട്ടൽ, അങ്ങനെ എല്ലാത്തിനും നമുക്ക് വെറുതെ കുടിക്കാം, വെറുതെ കുടിക്കുകയും ചെയ്യാം, ചോറിനും ഉപയോഗിക്കാം. അപ്പോൾ വയറിനൊക്കെ നല്ല ഒരു എന്താ പറയണ, നല്ല ഒരു ആയുർവേദ ഔഷധം കൂടിയാണ് ഈ രസം എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം.
നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ശരിക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ തക്കാളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അരിപ്പയിൽ അരിച്ചെടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് രസത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അരിപ്പയിൽ അരിച്ചെടുക്കാത്തത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് നമുക്ക് ഇത്തിരി കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കണം. ഒരു അര സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. പിന്നെ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്താൽ രസം റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൺ.